This news designed with the touch of God. Chemanur International Jewelers. Nattulsavam in association with Aishwarya Homes in the Ponnuna Chamsagal. Aishwarya Homes, Pattam, Trivandrum. നമസ്കാരം. നാട്ടുത്സവത്തിന്റെ ഓണപ്പതിപ്പിലേക്ക് സ്വാഗതം. സദ്യകളുടെ സദ്യയായ ആറന്മുള വള്ളസദ്യയുടെ വിശേഷങ്ങളാണ് ഇത്തവണത്തെ നാട്ടുത്സവം. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണവുമായി അഭേദ്യമായ ബന്ധമുള്ള നാടാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള. പഞ്ചപാണ്ഡവരിൽ പ്രധാനിയായ അർജുനനാൽ പ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നാട്. ആറന്മുള പാർത്ഥസാരഥി 51 കരകളുടെ നാഥനാണെന്ന് പുരാവൃത്തം. വള്ളസദ്യയും വിശ്വപ്രസിദ്ധമായ ആറന്മുള പള്ളിയോടങ്ങളുമാണ് ആറന്മുള എന്ന ദേശത്തെയും ഓണത്തെയും അഭേദ്യമായി കൂട്ടിയോജിപ്പിക്കുന്നത്. നെല്ലും പാടവും പമ്പയും പിന്നെ പാർത്ഥസാരഥിയും എന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസ പ്രമാണം. പൈതൃകത്തിനും പാരമ്പര്യത്തിനും അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് കൂടിയാണ് ആറന്മുളയുടെ ദേശപ്പെരുമ ഇന്നും ലോക പൈതൃക ഭൂപടത്തിൽ തലയുയർത്തി നിൽക്കുന്നത്. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കർക്കിടകമാസത്തിൽ തന്നെ വള്ളസദ്യകൾ ആരംഭിക്കുന്നതോടെ ആറന്മുള ദേശത്ത് ഓണത്തിന്റെ കേളികൊട്ടുയരുകയായി. കർക്കിടകമാസത്തിൽ തന്നെ ഓണാഘോഷം നടക്കുന്ന സ്ഥലമാണ് ആറന്മുള. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ആറന്മുള വള്ളസദ്യ തന്നെയാണ്. ഏതാണ്ട് കർക്കിടകം പകുതിയാകുമ്പോഴത്തേക്ക് ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമാവും. അപ്പോൾ തന്നെ കേരളത്തിലെ ഈ ആറന്മുളയിലുള്ള ആറന്മുള കരകളിലുള്ള 51 പള്ളിയോടങ്ങളിൽ പകുതിയിലധികവും നീരണിഞ്ഞു കഴിയും. അതായത് കരകളിൽ വള്ളപ്പാട്ടുകൾ ഉണരും. അതുപോലെ തന്നെ വള്ളം തുഴഞ്ഞ് ആറന്മുളയിലേക്കുള്ള യാത്ര അതൊരു പതിവ് കാഴ്ചയാണ്. ദിവസവും നമ്മൾ ചെന്നു കഴിഞ്ഞാൽ 10-17 വള്ളങ്ങൾക്ക് വള്ളസദ്യ ആറന്മുള കൊടുക്കുന്നതാണ്. അന്നേരം ഈ വള്ളങ്ങളെല്ലാം തന്നെ ആറന്മുളയിലെത്തുമ്പോൾ ഒരു ജലമേളയുടെ പ്രതീതിയാണ്. രാവിലെ 11:30 ആകുമ്പോഴേക്ക് ആറന്മുള ആ നട്ടായം കംപ്ലീറ്റ് രണ്ട് ഇരുകരകളിലും ആളുകളായിരിക്കും. ചുണ്ടൻപള്ളങ്ങൾ വള്ളിയോടങ്ങൾ ഇങ്ങനെ കളിച്ച് താഴെ സത്രക്കടവിലെത്തി ഇങ്ങനെ തിരിഞ്ഞ് ആറന്മുള ക്ഷേത്രക്കടവിലടുത്ത് അവരെ വെറ്റപ്പുഴികളെയൊക്കെ നൽകി സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്ന ഒരു ചടങ്ങ്. പിന്നീട് വള്ളസദ്യ, അത് ചതുർവിധ വിഭവങ്ങൾ അടങ്ങിയ വള്ളസദ്യ. അന്നേരം കർക്കിടകമാകുമ്പോൾ തന്നെ ആറന്മുള നിവാസികൾക്ക് ഏതാണ്ട് ഓണ പ്രതീതിയായി കഴിഞ്ഞു. ഇതിൽ ഓണത്തിന് വരവ് അറിയിച്ചുകൊണ്ടാണ് ആറന്മുളയിൽ പാണന്മാരെത്തുന്നത്. അത് പാണന്മാരുടെ വരവ് തന്നെ ഒരു വലിയ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഓരോ ഭവനങ്ങളിലും പാണന്മാരെത്തി ആറന്മുള കരകളിൽ, പ്രത്യേകിച്ച് ആറന്മുളയ്ക്ക് ചുറ്റുമുള്ള ആറന്മുള, ഇടയാറന്മുള, അതുപോലെ നെല്ലിക്കൽ, പൂവത്തൂർ, കോയിപ്പുറം, തോട്ടപ്പുശ്ശേരി, ഈ കരകളിലൊക്കെ തന്നെ ഈ പാണന്മാരുടെ സാന്നിധ്യം, അതായത് നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ടാണ് ഈ പാണന്മാരെത്തുന്നത്. ഒരു വർഷം പൂർണ്ണമായി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ദുഷ്ചിന്തകൾ, ദുർവിചാരങ്ങൾ, നുർദിമത്തങ്ങൾ ഇതിനെയൊക്കെ തന്നെ തുകിലുണർത്ത് പാട്ടിലൂടെ പുറത്തിറക്കി പകരം മഹാലക്ഷ്മിയെ കുടിയിരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ അതിനെ ഒരു വാക്ക് തന്നെ. ആ പാണപ്പാട്ടിലെ തുകിലുണർത്ത് പാട്ടിലെ തന്നെ ഒരു വാക്കെന്ന് പറഞ്ഞാൽ മൂശേട്ടയോ പുറത്തു പോകുക, മഹാലക്ഷ്മിയോ അഹംബസിക്കുക എന്നതാണ്. കാരണം അങ്ങനെ പാണം വന്ന് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഓണ ചിന്തകളാണ്, ഓണ സ്മരണകളാണ്. വള്ളങ്ങൾ നേരണിഞ്ഞു കഴിഞ്ഞു, ദിവസവും വള്ളസദ്യകൾ ആരംഭിച്ചു കഴിഞ്ഞു, പിന്നെ ചിങ്ങമാസം പ്രവഴിയെടുക്കുന്നതോടുകൂടി ഇതൊരു വലിയ ആഘോഷമായിട്ട് തന്നെ, അതായത് അത്തം പത്തോണമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ അത്തം പത്തോണമല്ല, ആറന്മുളയെ സംബന്ധിച്ചോളം മാസങ്ങൾ, 2 മാസം ശരിക്കും ഓണാഘോഷമാണ്. അത് പിന്നെ സാധാരണ നമ്മുടെ കേരളത്തിൽ അത്തം മുതൽ 10 ദിവസം തിരുവോണത്തോടുകൂടി അവസാനിക്കുന്നു. പക്ഷേ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അത്തം പിറന്നാലും ഓണമാണ്, അത്തം കഴിഞ്ഞ് ഏറ്റവും വലിയ ഓണം എന്ന് പറഞ്ഞാൽ ഉത്രട്ടാതിയാണ്. അതായത് ആറന്മുളയിലെ പ്രതിഷ്ഠാ ദിനമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി ദിനത്തിൽ നടക്കുന്ന ഉത്രട്ടാതി വള്ളംകളി. ആ ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞാലും ഓണം തുടരും. കാരണം പിന്നെയും വള്ളസദ്യ തുടരുകയാണ്. കാരണം ഏതാണ്ട് കന്നിമാസം തുടക്കം വരെ വള്ളസദ്യ നടക്കും. അതായത് കർക്കിടകം പിറന്ന് കന്നി തുടങ്ങുന്ന വരെ 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ വള്ളസദ്യയും കാര്യങ്ങളും അതുപോലെ തന്നെ വള്ളംകളിയും. ആറന്മുള മാത്രമല്ല വള്ളംകളി, ആറന്മുളയ്ക്ക് താഴെ മാലക്കരയുണ്ട് വള്ളംകളി, അതുപോലെ ഇറപ്പുഴ, ചെങ്ങന്നൂർ ഇറപ്പുഴയുണ്ട്, ആറന്മുളയ്ക്ക് മുകളിൽ ഐരൂരുണ്ട്, റാന്നിയിലുണ്ട്. അന്നേരം ജലമേളയുടെ ഒരു ഒരു ഘോഷയാത്ര തന്നെയാണ് ഈ കർക്കിടകം പിറന്നാൽ പിന്നെ സംഭവിക്കുക.
വള്ളസദ്യകൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള രണ്ടര മാസക്കാലം ആറന്മുളക്കാർക്ക് കലവറ ഒരുക്കലും വിഭവങ്ങൾ കൊണ്ടുവരലുമായി അതിഥി സൽക്കാരത്തിന്റെ നാളുകളാണ്. ആറന്മുള പാർത്ഥസാരഥിയുടെ നടയിലെത്തുന്ന എല്ലാവരും ഇവിടെ നിന്ന് ഒരുപിടി ചോറെങ്കിലും കൊണ്ടിട്ടേ മടങ്ങാവൂ എന്നാണ് ഓരോ ആറന്മുളക്കാരന്റെയും മനസ്സുകൊണ്ടുള്ള ആഗ്രഹം. വള്ളസദ്യകൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള രണ്ടര മാസക്കാലം കലവറ ഒരുക്കലും വിഭവങ്ങൾ കൊണ്ടുവരലുമായി. ആറന്മുളക്കാർക്ക് അതിഥി സൽക്കാരത്തിന്റെ നാളുകളാണ് പിന്നെ. അന്നദാന പ്രഭുവായ ആറന്മുള പാർത്ഥസാരഥിയുടെ നടയിലെത്തുന്ന എല്ലാവരും ഒരുപിടി ചോറെങ്കിലും ഉണ്ടിട്ടേ ഇവിടെ നിന്ന് മടങ്ങാവൂ എന്നാണ് ഓരോ ആറന്മുളക്കാരന്റെയും ആഗ്രഹം. സാധാരണ സദ്യയും വള്ളസദ്യയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ഒരു ആറന്മുളക്കാരനോട് ചോദിച്ചാൽ ഒരു വള്ളപ്പാടിന്റെ വ്യത്യാസം എന്നാകും രസികൻ മറുപടി. അല്പം ചിരിക്കാനുള്ള വക മറുപടിയിൽ ഉണ്ടെങ്കിലും സത്യം ആ ഉത്തരം തന്നെയാണ്. വൈവിധ്യത്തിലും വിശേഷത്തിലുമെല്ലാം ലോകത്ത് ഇങ്ങനെ മറ്റൊരു സദ്യ കാണില്ല. അത്രമേൽ വിഭവസമൃദ്ധവും സ്വാദിഷ്ടവുമാണ് ആറന്മുളയിലെ വള്ളസദ്യ. ഏവർക്കും രമേശ് ആർജി എള്ളെണ്ണയുടെ ഓണാശംസകൾ. രമേശ് ആർജി എള്ളെണ്ണ എല്ലാവർക്കും നല്ലരി സിൽക്കി സോട്ടക്സ് റൈസിന്റെ ഓണാശംസകൾ. നല്ലരി സിൽക്കി സോട്ടക്സ് റൈസ്. കേരളം കഴിക്കണ കഴിക്കണ കഴിക്കണം കഴിക്കണ. മൗലാ സൺഫ്ലവർ ഓയിൽ മതിയാവോളം കഴിച്ചോളൂ ധൈര്യമായിട്ട്. ഇന്ന് തീയതി പത്തായി, പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. നോക്ക്, ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ബിലീവ് ഇൻ ഗോഡ്, ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ്. പുലിക്കളി ബ്രോട്ട് ടു യു ബൈ സോപിക്. ഇനി മെഷീൻ വാഷ് ആയാലും ബക്കറ്റ് വാഷ് ആയാലും സോപിക്. എല്ലാവർക്കും സോപിക് നേരുന്ന ഓണാശംസകൾ. മോശമായ പടങ്ങളൊക്കെ ദിലീപ് കഥ തിരുത്തിയതായ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ആക്ഷേപമുണ്ടെങ്കിൽ, പല മോശമായിട്ടുള്ള തിരക്കഥകളും ദിലീപ് തിരുത്തിയില്ലായിരുന്നെങ്കിൽ എവിടെ പോയി നിൽക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കണ്ടാൽ ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിന്നര കോമളന, പല കാമിനിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീരന, വീശമടിച്ചാൽ ഷാരൂഖ് ഖാൻ, ഞാൻ മസിൽ പിടിച്ചാൽ സൽമാൻ ഖാൻ. കയ്യും മെയ്യും മറന്ന് നിരവധി പാചകക്കാർ മണിക്കൂറുകൾ നീളുന്ന അധ്വാനത്തിലൂടെയാണ് ഓരോ വള്ളസദ്യയും തയ്യാറാക്കുന്നത്. ഭഗവാനും നേതിക്കും വരെ ഇവരാരും തന്നെ ഈ വിഭവങ്ങളുടെ രുചി പോലും നോക്കാറില്ല. ഓരോ വള്ളസദ്യയുടെയും തയ്യാറെടുപ്പുകൾക്ക് പോലും മണിക്കൂറുകളാണ് വേണ്ടത്. സദ്യക്ക് ആവശ്യമായ പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നത് മുതലാണ് ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത്. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ സദ്യയിൽ പങ്കെടുക്കാൻ എത്തും എന്നതുകൊണ്ടാണ് കരകളിൽ നിന്നെത്തിക്കുന്ന വിഭവങ്ങൾക്ക് പുറമെ
പുറത്തുനിന്നും സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നത്. ആദ്യം കൊണ്ടുവരുന്ന സാധനങ്ങൾ തരംതിരിച്ച് കലവറയിലേക്ക് മാറ്റും. പിന്നീട് പാചകക്കാരുടെ നിർദ്ദേശാനുസരണം സഹായികളായവർ ഇവ അരിഞ്ഞ് പാകപ്പെടുത്തും. ഓരോ സദ്യയുടെയും മുന്നൊരുക്കത്തിനായി 15 സഹായികൾ ഉണ്ടാകും. രാവിലെ ഞങ്ങൾ 8 മണിയാകുമ്പോൾ ഞങ്ങൾ വരും. 8 മണിയായി ഞങ്ങൾ വന്ന് വിളക്ക് നിലവിളക്ക് കത്തിക്കും. നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞ് ഗണപതിക്കുള്ളവർക്ക് ഒരുക്കും. അത് കഴിഞ്ഞ് ഞങ്ങളെ ജോലിയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കും. അപ്പോൾ ആദ്യം തുടങ്ങുന്ന ഉപ്പേരിയുടെ ഡേറ്റ്, ഉപ്പേരി, ഏത്തയ്ക്ക ഉപ്പേരി, അത് കഴിഞ്ഞ ഉടനെ ചേമ്പുപ്പേരി, ചേമ്പുപ്പേരിയാണ്, അത് കഴിഞ്ഞ ഉടനെ ചേന ഉപ്പേരി. അങ്ങനെ ഉപ്പേരി ഐറ്റം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചേന തുടച്ച് അത് ഞങ്ങൾ വൃത്തിയാക്കും. എല്ലാവരുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കഷ്ണം അരിയാൻ തുടങ്ങും. കഷ്ണം അരിയാൻ തുടങ്ങുന്നത് ആദ്യം സാമ്പാറിൻ്റെ കഷ്ണം, അത് കഴിഞ്ഞ് രണ്ടാമത് അവിയൽ. അവിയലിൻ്റെ കഷ്ണമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അരിയുന്നത്. അവിയലിൻ്റെ കഷ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടയുടെ പരിപാടി ഞങ്ങൾ വരുമ്പോൾ, അടയുടെ പരിപാടി കഴിഞ്ഞിട്ട് അന്നെങ്കിൽ പിന്നെ ഇവരെ പെണ്ണുങ്ങളാന്നിൽ മാങ്ങ, പാവയ്ക്ക, അത് ഞങ്ങൾ ആണുങ്ങൾ ഇഞ്ചിയുടെ പരിപാടി അച്ചാറായിട്ടത്തിന് അതുണ്ട്. പിന്നെ കൂട്ടുകറി, പിന്നെ തോരനേറ്റ് വന്നേ കാബേജ്, ചീര, കൂമ്പ്, ഓമയ്ക്ക, പിന്നെ തകര, ഏത്തയ്ക്ക, ഇത്ര ഏറ്റവും തോരനേറ്റുണ്ട്. ഇനിയാണ് വിഭവങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങുന്നത്. ആദ്യം തയ്യാറാക്കുന്നത് അച്ചാറുകളാണ്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, നെല്ലിക്ക എന്നിവയാണ് ആദ്യം ഉണ്ടാക്കുക. നമ്മൾ വള്ളസദ്യ തുടങ്ങുമ്പോൾ തലേദിവസം തന്നെയാണ് പാചകം എല്ലാം തുടങ്ങി വെക്കുന്നത്. 70 വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. സാധാരണ സദ്യയ്ക്ക് ഉപരിയായിട്ട് 70 വിഭവങ്ങളാണ് വള്ളസദ്യയിൽ പാടിച്ചോദ്യം ഉൾപ്പെടെ നമ്മൾ നൽകാറുള്ളത്. ആദ്യം നമ്മൾ വറയേറ്റങ്ങൾ, ഉപ്പേരി, ചതക്ക വെട്ടി, ഉപ്പേരി തന്നെ 4 ചേമ്പുപ്പേരി, ചേന ഉപ്പേരി, ഏത്തയ്ക്ക ഉപ്പേരി, അങ്ങനെ ഉപ്പേരികൾ, അതുപോലെ അച്ചാറുകൾ, അച്ചാറുകളെല്ലാം തലേദിവസമാണ് ഉണ്ടാക്കുന്നത്. അച്ചാർ തന്നെ 6 ഇഞ്ചി, മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, അമ്പഴങ്ങ, വെളുത്തുള്ളി, അങ്ങനെ അച്ചാറുകളുണ്ട്. അതുകൂടാതെ തന്നെ തലേദിവസം നമ്മൾ പച്ചടി, കിച്ചടി, പുളിശ്ശേരി, ഇതെല്ലാം തലേദിവസം ഉണ്ടാക്കി വെക്കും. ഒരു ഉച്ചശേഷം ഒരു 3 തുടങ്ങിയാൽ വിറ്റോ ഉള്ളൂ. അങ്ങനത്തെയാണ് ഈ വള്ളസദ്യ വിഭവങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ വള്ളസദ്യയ്ക്ക് 5 നമ്മൾ കലവറയിൽ 4 ഉണ്ടാക്കും. ഒരു പായസം ഭഗവാന്റെ അരവണ പായസമാണ്, അടപ്രഥമന്, കടലപ്രഥമന്, പാൽപ്പായസം, പഴം പായസം, അതുകൂടാതെ അകത്തുനിന്നുള്ള ഭഗവാന്റെ നേതിച്ച അരവണ പായസം, അങ്ങനെ 5 വള്ളസദ്യക്ക് നമ്മൾ വിളമ്പാറുള്ളത്. നമ്മളതുപോലെ തന്നെ വള്ളസദ്യക്ക് പാചകം ചെയ്യുന്നത് അത് മണമടിച്ച് ആണ് അതിൻ്റെ ഉപ്പും പുളിയും അതെല്ലാം രുചിയൊക്കെ അറിയുന്നത്. അല്ലാതെ വള്ളസദ്യക്ക് ഭഗവാന് നേർച്ചകൾ ഉള്ള ഈ സദ്യ ഭഗവാന്റെ മുമ്പിൽ അല്ലെങ്കിൽ വിളക്കിൻ്റെ മുമ്പിൽ വിളമ്പാതോ വള്ളക്കാർക്ക് വിളമ്പാതോ ആരും നോക്കാറ് രുചിച്ച് നോക്കാത്തൊരു സദ്യ തന്നെയാണിത്. അത് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ വള്ളസദ്യക്ക് പ്രധാനമാണ് ഓലൻ. ആറന്മുള ഓലിനകത്ത് നമ്മൾ ഉപ്പ് ചേർക്കാറില്ല. അതുപോലെ വഴുതനങ്ങ മെഴുക്കോട്ടി, ഇതിനകത്തൊന്നും ഉപ്പ് ചേർക്കത്തില്ല. കാര്യം ഇത് വഴുതനങ്ങ മെഴുക്കോട്ടി ഭഗവാൻ ഉച്ചയ്ക്ക് നേരിടുന്ന ഒരു വിഭവമായതുകൊണ്ട് തന്നെ അത് ഉപ്പ് ചേർക്കത്തില്ല. അതുപോലെ തന്നെ ഓലനും ഉപ്പ് ചേർക്കാതെ, അങ്ങനെ ചില പ്രത്യേകത തന്നെയുണ്ട്. അതുപോലെ ആറന്മുള വറുത്തരശ്ശേരി മറ്റൊരു സദ്യക്കില്ലാത്തൊരു വിഭവമാണ്. ആറന്മുള വറുത്തരശ്ശേരി അത് വള്ളസദ്യക്ക് മാത്രം ആയിട്ട് വിളമ്പുന്ന ഒരു പ്രത്യേക വിഭവം തന്നെയാണ് അത്. ഒരു വള്ളസദ്യക്ക് മിനിമം 200 നമ്മൾ പങ്കെടുക്കുന്നത്. അത് മിനിമം 200, മാക്സിമം എത്ര വഴിപാടുകാരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഒരു വള്ളസദ്യ സാധാരണ എങ്ങനെ പോയാലും അത് പാചകക്കാരും വിളമ്പുകാരും സഹായികളും ഉൾപ്പെടെ ഒരു 10-30 അതിനുണ്ടായോണം. എന്നാലേ ആ കാര്യം ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നമുക്ക് പരിപൂർണമായി നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. പച്ചക്കറി നമ്മൾ ഇപ്പം നമുക്ക് കിട്ടുന്ന പല പച്ചക്കറികൾ, ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഈ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ഈ കൃഷിക്കാർ തന്നെ പറയുന്ന പച്ചക്കറിയുണ്ട്. അതായത് നമ്മൾ ശരിക്കും ഓർഗാനിക്കുള്ള പച്ചക്കറി നമുക്ക് പലതും അതിനകത്ത് കിട്ടുന്നുണ്ട്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളുണ്ട്. കൂടുതൽ നമുക്ക് ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി ഈ ഭാഗത്തു നിന്നാണ് ഈ പച്ചക്കറികളും പലവ്യഞ്ജനും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയോടുകൂടി ആരംഭിക്കുന്ന പാചകം അവസാനിക്കുന്നത് പുലർച്ചെയാകും. നേരം പുലർന്നതിന് ശേഷമാകും പായസങ്ങളുടെ പാചകം ആരംഭിക്കുക. പായസം കൂടി തയ്യാറാക്കുന്നതോടെ വള്ളസദ്യയുടെ 90% പാചകവും അവസാനിക്കും. ഇനി ചോറുണ്ടാക്കലാണ്. പള്ളിയോളങ്ങൾ ക്ഷേത്രകടവിലെത്തുന്നതോടെ സദ്യ പൂർണ്ണമായും തയ്യാറായിട്ടുണ്ടാവും.
വള്ളസദ്യയിൽ പായസങ്ങളുടെ ഒരു നിര തന്നെയാണ് ഉണ്ടാവുക. സദ്യയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പായസങ്ങളുടെ എണ്ണ കൂടുതൽ കാരണം പൂർണ്ണമായും എല്ലാ പായസങ്ങളും കഴിക്കാനുമാകില്ല. ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്നത് മറ്റ് സദ്യകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒരു സദ്യയാണ്. ഈ സദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇത് ഒരു ആറന്മുള തിരുവാറന്മുള ക്ഷേത്രത്തിലെ ഒരു വഴിപാടാണ്. ഈ വള്ളസദ്യ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 64 കൂട്ടം വിഭവങ്ങളാണ് ഈ വള്ളസദ്യയിൽ വള്ളസദ്യ കഴിക്കാനെത്തുന്നവർക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ 64 കൂട്ടം വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ തനി നാടൻ വിഭവങ്ങൾ, അതായത് പഴയ കാലത്ത് നമ്മൾ ഭക്ഷണങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചേമ്പന്താൾ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതായ വിഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് വള്ളസദ്യയ്ക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, വള്ളസദ്യയുടെ വിഭവങ്ങളെല്ലാം തന്നെ നമ്മൾ പാടി ചോദിക്കുകയാണ് പതിവ്. ഓരോരോ വിഭവങ്ങളായി ശ്ലോക രൂപത്തിലും മഞ്ചിപ്പാട്ട് രൂപത്തിലും ഈ വള്ളസദ്യയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ പാടി ചോദിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. തികച്ചും അങ്ങേയറ്റം ആസ്വാദ്യകരവും അതുപോലെ തന്നെ രുചികരവുമായ വളരെ നല്ലൊരു ചടങ്ങാണ് ഈ ആറന്മുള വള്ളസദ്യ വഴിപാട്. പള്ളിയോടങ്ങളിൽ എത്തുന്ന തുഴച്ചിലുകാർ ആചാരപ്രകാരം വഞ്ചിപ്പാട്ട് പാടി ക്ഷേത്രത്തിന്റെ ആനക്കൊട്ടിലിൽ എത്തി നേർച്ച അർപ്പിച്ചതിന് ശേഷമാകും സദ്യാലയങ്ങളിലേക്ക് എത്തുക. അവിടെ അവരെ കാത്തിരിക്കുന്നതാണ് സാക്ഷാൽ ആറന്മുള വള്ളസദ്യ. വിഭവങ്ങളുടെ ധാരാളിത്തം പോലെ തന്നെ വിളമ്പലിലും ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട് ആറന്മുള വള്ളസദ്യയ്ക്ക്. തൊടുകറികളെല്ലാം വിളമ്പിക്കഴിയുന്നതോടെയാകും സദ്യ ആരംഭിക്കുക. ആദ്യം ചോറിനൊപ്പം ചെറുപയർ പരിപ്പ് കറി. പപ്പടവും പരിപ്പും കൂട്ടി ചോറുണ്ട് തീരാറാകുമ്പോൾ വീണ്ടും ചോറെത്തും. ഇത്തവണ പുളിശ്ശേരിയാണ് രണ്ടാം വിഭവം. ഇത് കഴിച്ചു തീരും മുൻപേ തന്നെ സാമ്പാറും ചോറും എത്തും. ഇതിനു പുറമെ പള്ളിയോടങ്ങളിലെത്തിയ തുഴച്ചിലുകാർ പാടി ചോദിക്കുന്ന വിഭവങ്ങളും പുറകെ എത്തിക്കൊണ്ടേയിരിക്കും. തുഴച്ചിലുകാർ എന്ത് പാടി ചോദിച്ചാലും അത് നൽകണമെന്നത് വള്ളസദ്യയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ ഓണം കാപ്പക് സമൃദ്ധിക്കൊപ്പം ഗുഡ്വിൻ ജ്വല്ലേഴ്സ് ഏവർക്കും നേരുന്നു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ പൊന്നോണാശംസകൾ. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. നോക്ക്, ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ബിലീവ് ഇൻ ഗോഡ്, ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ്. പുലിക്കളി ബ്രോട്ട് യു ബൈ സോപിക്. ഇനി മെഷീൻ വാഷ് ആയാലും ബക്കറ്റ് വാഷ് ആയാലും സോപ്പിക്. എല്ലാവർക്കും സോപ്പിക് നേരുന്ന ഓണാശംസകൾ. നയ്യിലൊക്കെ
ചെയ്തതായി. മോശമായ പടങ്ങളൊക്കെ ദിലീപ് കഥ തിരുത്തിയതായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ആക്ഷേപമുണ്ടെങ്കിൽ, പല മോശമായിട്ടുള്ള തിരക്കഥകളും ദിലീപ് തിരുത്തിയില്ലായിരുന്നെങ്കിൽ എവിടെ പോയി നിൽക്കുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കണ്ടാൽ ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിന്നര കോമളന, പല കാമിനിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീരന, മീശമടിച്ചാൽ ഷാരൂഖ് ഖാൻ, ഞാൻ മസിൽ പിടിച്ചാൽ സൽമാൻ ഖാൻ. വിറ്റ്നസ് തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാത്രി 11:00. 55 കറികളും 5 പായസങ്ങളും ഉൾപ്പെടുന്ന സദ്യ പകുതിയാകുമ്പോൾ തന്നെ സാധാരണക്കാരനായ ഒരാളുടെ വയറു നിറഞ്ഞിരിക്കും. സദ്യ പ്രേമികളുടെ കാര്യം പറയാനുമില്ല. ഓരോ വള്ളസദ്യക്കാലത്തും ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് മാത്രം ദിവസവും 15 സദ്യകളാണ് നടക്കുക. പള്ളിയോടങ്ങളിലെത്താതെ വള്ളസദ്യയിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തർക്ക് വള്ളസദ്യ കഴിക്കാനുള്ള ക്രമീകരണങ്ങളും പള്ളിയോട സേവാസംഘം ഒരുക്കിയിട്ടുണ്ട്. ആറന്മുള വള്ളംകളിയോ ഒപ്പം തന്നെ ഇപ്പോൾ വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴിപാടാണ് ആറന്മുള വള്ളസദ്യകൾ. ഉദ്ദിഷ്ട കാര്യത്തിൻ്റെ കാര്യസാധ്യത്തിനായിട്ടാണ് വിശ്വാസികൾ വഴിപാട് വള്ളസദ്യകൾ നടത്തുന്നത്. മറ്റു സദ്യകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി എന്താവശ്യപ്പെട്ടാലും വിളമ്പുന്ന ഒരു സംവിധാനമാണ് ആറന്മുള വള്ളസദ്യയിൽ അവലംബിച്ചു വരുന്നത്. വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ച് വള്ളസദ്യകളുടെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ അതിൻ്റെ നിലവാരം കുറയുന്നു എന്നൊരു പരാതി പല കോണുകളിൽ നിന്നും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിയോട സേവാ സംഘം ഇത്തവണ വളരെയേറെ ക്രമീകരണങ്ങൾ പുതിയതായി നടപ്പിലാക്കിയിട്ടുണ്ട്. സദ്യ കോൺട്രാക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു, അവർക്ക് ടേൺ സമ്പ്രദായം അനുവദിച്ചു, തൊഴിലാളികൾക്ക് അതുവഴി വിശ്രമം കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടായി. ഇപ്പോഴാവശ്യത്തിന് വിശ്രമം കിട്ടുന്നുണ്ട്. കോൺട്രാക്ടർമാരുടെ എണ്ണവും വർദ്ധിച്ചപ്പോൾ ഈ വർഷം വള്ളസദ്യയുടെ നിലവാരം വളരെയേറെ വർദ്ധിച്ചതായിട്ടാണ് വള്ളസദ്യയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെടുന്നത്. ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വഴിപാടുകളിൽ ഏറ്റവും ചിലവേറിയ വഴിപാടും ആറന്മുള വള്ളസദ്യകളാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഏതെങ്കിലും ഒരു ഭക്തൻ, സാധാരണ വള്ളസദ്യകൾ നടത്തുന്നത് ഏതെങ്കിലും ഒരു കരയിലെ പള്ളിയോടത്തിനായിട്ട് വഴിപാടുകാർ വള്ളസദ്യ നേരിയാണ്. ആ കരയിൽ ആ പള്ളിയോടത്തിൽ വരുന്ന തുഴച്ചിലുകാരും ആ വഴിപാടുകാരൻ്റെ ക്ഷണിതാക്കളുമാണ് ഈ വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ അതിന് പുറത്തു നിന്നാരെങ്കിലും വള്ളസദ്യ കഴിക്കാൻ വരികയാണെങ്കിൽ അവർക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ പള്ളിയോട സേവാ സംഘം ഈ വർഷം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചകളും പള്ളിയോട സേവാ സംഘത്തിൻ്റെ ഓഫീസായ പാഞ്ചന്യത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേക സദ്യ ഇപ്പോൾ ക്രമീകരിക്കുന്നുണ്ട്. ഒക്ടോബർ 2 ഇത്തവണത്തെ വള്ളസദ്യക്കാലം അവസാനിക്കുന്നത്. പിന്നീട് കാത്തിരിപ്പാണ് അടുത്ത കർക്കടകം പിറക്കാൻ. അതുവരെ കഴിഞ്ഞ വള്ളസദ്യക്കാലത്തെയും വള്ളംകളിയെക്കുറിച്ചുമുള്ള ഓർമ്മകൾ താലോലിച്ചുകൊണ്ടാണ് ആറന്മുളയിൽ ഒരു തവണ എത്തിയവർ പോലും കഴിയുന്നത്. നാട്ടുത്സവയുടെ സമാവുകയാണ് മറ്റൊരു നാടിന്റെ മറ്റൊരു വിശേഷവുമായി കാണും വരെ നന്ദി, നമസ്കാരം. നാട്ടുത്സവം ഇൻ അസോസിയേഷൻ വിത്ത് ഐശ്വര്യ ഹോംസിന്റെ പൊന്നോണ ആശംസകൾ. ഐശ്വര്യ ഹോംസ്, പട്ടം, ട്രിവാൻഡ്രം.
ചുക്ക് ബ്രോട്ട് ടു യു ബൈ ഇത്തവണ ഓണസദ്യയ്ക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം വിളമ്പു ഫ്രീസയ്ക്കൊപ്പം. This news designed with the touch of God. Chemanur International Jewelers. Brought to you by Enjoy with India's top rated amusement park Wonderland. Powered by Purchase Nambam Swandamaka. OD Karum Studio Apartment 6 Alto Karugal. Gopu Nandilat G Mart. In association with Iyagoshatil Panguchedu. Kainiriya Samanam Nedu. Elmex Wedding Castle. Kayamkulam. Customer Awareness Campaign. In the Nelu God Helped Us Anarshiku. Yadarthim Ningaloda Samsarikim. മഹാലക്ഷ്മി സിൽക്സിൽ മാത്രം മഹാലക്ഷ്മി രാശിപ്പട്ട് മഹാലക്ഷ്മി സിൽക്സ് തിരുവല്ല കോട്ടയം. ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം. കയർ മേഖലയിൽ നിരവധി പദ്ധതികളുമായി കയർ വികസന വകുപ്പ് കേരള സർക്കാർ. ചെറിയ മിൽക്ക് ചോക്ലേറ്റ് ഈസ്റ്റർ പ്രൈസ് വെറും 12 രൂപയുടെ സാഷയിൽ ലഭിക്കുന്നു. South India's largest retail chain, Besme, hypermarkets, supermarkets and electronics. Happy hours. Pocket friendly shopping at Shimati, Kochi, Kottayam. അപ്പോ പവർ ഫ്ലക്ച്വേഷൻ കാരണം ഡാമേജ് ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് വി ഗാർഡ് സ്റ്റെബിലൈസേഴ്സ് നിങ്ങളുടെ ടിവിയുടെ ലോങ് ലൈഫിന്. വൈദ്യരത്നം ഔഷധശാല, മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. The perfect style for your characters. ഏവർക്കും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പൊന്നാണ് ആശംസകൾ. കൊസമറ്റം ഫിനാൻസ്, ഇത് തികച്ചും സുതാര്യമായ ഗോൾഡ് ലോൺ. സ്വർണ്ണ പണയ കൊസമറ്റത്തിലായ സ്വർണ്ണം വീട്ടിൽ വെച്ചതുപോലെ. സൺഫ്ലവർ ഓയിൽ മതിയാവോളം കഴിച്ചോളൂ ധൈര്യമായിട്ട്. ഗുഡ്വിൻ ജ്വല്ലേഴ്സ് ഏവർക്കും നേരുന്നു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ പൊന്നോണാശംസകൾ.